കാസർഗോഡ് ആണങ്കൂരിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ ഏകദിന ബഹുജന സംഗമം ഞായറാഴ്ച നടക്കും. ഫലസ്തീൻ ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ പോരാടുന്ന ഫലസ്തീൻ ജനതയ്ക്കൊപ്പം ഒരു ദിവസം എന്ന പ്രമേയത്തിലാണ് സംഗമം നടത്തുന്നത്. കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് ഡ്രീം ഫ്ലവർ ഐവിഎഫ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ഐവിഎഫ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ ഡ്രീം ഫ്ലവർ ഐവിഎഫ് സെന്ററിൽ. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 8 മണി വരെ കാസർഗോഡ് അണങ്കൂരിൽ പ്രത്യേകം സജ്ജമാക്കിയ ഗസ്സ നഗറിലാണ് സംഗമമെന്നും ഫലസ്തീൻ ഐക്യദാർഢ്യ സമിതി ഭാരവാഹികൾ പറഞ്ഞു. പ്രാർത്ഥന, കൊളാഷ്, വീഡിയോ പ്രദർശനം, ചിത്രരചന, നാടകം തുടങ്ങിയ വൈവിധ്യങ്ങളായ പരിപാടികൾ സംഗമത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കും. 3 മണിക്ക് 100 കണക്കിന് കുട്ടികൾ പ്രതിഷേധ ചിത്രങ്ങൾ വരച്ച് സംഗമം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ രാഷ്ട്രീയ, മത, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. 26/11/2023 അണങ്കൂരിൽ രാവിലെ 10 മണി മുതൽ 9 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഷേധ പന്തൽ വിപുലമായ പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ പ്രസ്തുത പരിപാടിയിൽ പങ്കെടുക്കും. വിവിധ സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ പ്രദർശനങ്ങളും പവലിയനുകളും വീഡിയോ പ്രദർശനങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. ഫലസ്തീൻ ഐക്യദാർഢ്യ സമിതി ചെയർമാൻ അത്തീഖ് റഹ്മാൻ ഫൈസി, ജനറൽ കൺവീനർ അബ്ദുൽ ഖാദർ ചട്ടഞ്ചാൽ, ട്രഷറർ CMA ചേരൂർ, അബ്ദുൽ റസാഖ് അബ്രാറി, അബ്ദുൽ ഹക്കീം അസ്ഹരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.